സാർ ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേര് ഹസീബ്, ഞാൻ തിരൂരാണ്. ഞാൻ ഇവിടെ പരിപാടിയിൽ പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരും പങ്കെടുക്കുന്നു. അതിൽ പിന്നെ കക്ഷി രാഷ്ട്രീയമോ ഒന്നും പ്രസക്തമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചത് വികസനത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നായിരുന്ന അതിവേഗ പാത, അതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷയിലാണ് ഒരു പ്രദേശവാദി എന്നുള്ള നിലയ്ക്ക് ഞാൻ. ആ പദ്ധതി യാഥാർത്ഥ്യമാകും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അത് യാഥാർത്ഥ്യമാകുന്നത് വഴി ഒരു തലമുറകളുടെ തന്നെ വികസനം സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ്. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റെയിൽ വികസനമാണ്. റെയിൽ വികസനം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, തീരദേശത്ത് നമുക്ക് നാഷണൽ ഹൈവേ ഇല്ല. പ്രധാനപ്പെട്ട റോഡ് ഗതാഗത മാർഗങ്ങളെല്ലാം വളരെ പരിമിതമാണ്. വികസനത്തിന് നമ്മളിനി പ്രതീക്ഷിക്കേണ്ടത് റെയിൽ ഗതാഗതമാണ്. കാരണം ദീർഘദൂര യാത്ര ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. റെയിൽവേ വികസനത്തിന് പദ്ധതികൾ പലതും നേരത്തെ പലതും നമ്മുടെ ബാല്യകാലത്ത് തൊട്ടേ പത്രങ്ങളിൽ പലതും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിലമ്പൂർ നഞ്ചങ്കോട് പാത, ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് കേൾക്കൽ തുടങ്ങിയ പദ്ധതിയാണ്. ഗുരുവായൂർ താനൂർ, ഗുരുവായൂർ കുറ്റിപ്പുറം, ഗുരുവായൂർ തിരുനവായ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾ പലതും പത്രത്തിൽ വരിക എന്നുള്ളതല്ലാതെ ഒന്നും യാഥാർത്ഥ്യമാകുന്ന ഒരു വിഷയം ഇവിടെ കാണുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ട ബാധ്യത എനിക്കും കൂടി ഉണ്ട്, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടി ഉണ്ട്. അത് ഞാൻ എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഒരു പരിശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ മുഖ്യമന്ത്രിയുടെ അല്ല കേരയിൽ പദ്ധതി എന്ന് പറയുന്ന ആ സാങ്കേതിക നാമത്തെ അല്ലല്ലോ എതിർക്കേണ്ടത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് പരിഹാരമാവാം. പ്രത്യാഘാതം എന്ന് പറയുന്നത് ജനങ്ങൾക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് അതിന് പല ബദൽ മാർഗങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഭൂമി നഷ്ടപ്പെടാതെ എലിവേറ്റഡ് റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് ഇന്ന് സാധ്യമാണ്. മെട്രോ റെയിൽ എന്ന് പറയുന്നത് ഉയർന്ന ഒരു സ്ഥലം പോലും, കൊച്ചി മെട്രോ ആർക്കും സ്ഥലം നഷ്ടപ്പെടാതെയാണ്, വളരെ ചെറിയ സ്ഥലം മാത്രമേ അതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ആ രീതിയിൽ വരട്ടെ, എന്തായാലും റെയിൽ അതിവേഗ പാത ഇവിടെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം ഏറ്റവും അടുത്താണ് പാണക്കാട് കുടുംബമാണ്. അല്ല, അവിടെയും ഞാൻ മുൻഗണന കൊടുക്കുന്നത് നാടിൻ്റെ വികസനമാണ്. വികസനം വരട്ടെ, കക്ഷി രാഷ്ട്രീയം പിന്നെ വരട്ടെ. ഇപ്പോൾ പരിഷ്കൃത സമൂഹങ്ങളിൽ പലതും നമ്മൾ കാണുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കഴിയുന്നതോടുകൂടി വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല. വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതിൽ കക്ഷി രാഷ്ട്രീയം ഇടപെടുന്ന ഒരു പ്രവണത ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറി ചിന്തിക്കാനുള്ള സാഹചര്യമാണെന്ന് തോന്നുന്നുണ്ടോ? പാണക്കാട് കുടുംബം അല്ല പാണക്കാട് കുടുംബവും വികസനത്തിന് തന്നെയാണ് മുൻപും പ്രാധാന്യം കൊടുത്തിരുന്നത്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻപ് സഹകരിച്ച ചരിത്രമുണ്ടല്ലോ. അല്ല, ഇടതുപക്ഷമല്ല, ഭരണകൂടവുമായി സഹകരിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നു. അതിൽ തെറ്റുള്ളതായിട്ട് തോന്നുന്നില്ല. നാടിന്റെ മുൻഗണനക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പറയുന്നു. മരുമകൻ എന്നതിൽ പാണക്കാട് കുടുംബത്തിന്റെ മുൻഗണന അതിനാണോ മുൻഗണന, അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിനാണ്? ഞാൻ എപ്പോഴും കുടുംബത്തെക്കാൾ സമൂഹത്തിന്, സമൂഹം വളരുന്നതിനനുസരിച്ച് നമുക്കും വളർച്ച ലഭ്യമാകൂ എന്നാണ് എന്നെ അറിയാവുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അതിൻ്റെ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായി അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ എൻ്റെ നിലപാടുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.